നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിൽ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ചിന് പിടികൊടുക്കാതിരുന്ന ദിലീപ് ഇന്ന് പല കാര്യങ്ങളും സമ്മതിച്ചതായാണ് വിവരം. കഴിഞ്ഞ ദിവസം 7 മണിക്കൂർ തുടർച്ചയായി ചോദ്യം ചെയ്തിട്ടും ക്രൈംബ്രാഞ്ചിൻ്റെ പല ചോദ്യങ്ങൾക്കും നിസ്സംഗത മാത്രമായിരുന്നു മറുപടി. മറ്റു ചില ചോദ്യങ്ങൾക്ക് തനിക്കൊന്നും അറിയില്ല, തെറ്റുകാരനല്ല എന്ന രീതിയിൽ വഴുതി മാറുന്ന രീതിയായിരുന്നു ദിലീപിൽ പ്രകടമായത്. എന്നാൽ ദിലീപിൻ്റെ ശാരീരിക ചലനങ്ങളും ഭാവപ്രകടനങ്ങളും ക്യാമറയിൽ ഒപ്പിയെടുത്ത ക്രൈംബ്രാഞ്ച് ഇന്ന് ഒരു ചുവടുകൂടി മുന്നോട്ട് വെച്ചുള്ള രീതിയായിരുന്നു അവലംബിച്ചത്. ഉച്ചവരെ ദിലീപിനെ തനിച്ചായിരുന്നു ചോദ്യം ചെയ്തത്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം സംവിധായകൻ ബാലചന്ദ്രകുമാറിനെ കൂടി ഒപ്പമിരുത്തിയാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. അതോടെ ദിലീപ് ബാധിയും സമ്മതിച്ചതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. സംവിധായകൻ ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലിനെക്കുറിച്ച് ഒന്നും അറിയില്ലെന്ന് പറഞ്ഞ ദിലീപ് ചില സ്ഥലങ്ങളിൽ കാര്യങ്ങൾ അറിയാമെന്ന രീതിയിലാണ് ഇന്ന് പ്രതികരിച്ചത്. സായിശങ്കർ കൈമാറിയ തെളിവുകളും ബാലചന്ദ്രകുമാർ നൽകിയ ഓഡിയോ വീഡിയോ ക്ലിപ്പുകളും മുൻനിർത്തിയുള്ള ചോദ്യം ചെയ്യലിലാണ് ഇന്ന് ദിലീപ് തകർന്നുപോയത്. അതിലേറെയും ബാലചന്ദ്രകുമാറിന് മുന്നിൽ സമച്ചായിരുന്നു താനും. കേസിൽ പ്രതിയായ ദിലീപിൻ്റെ സുഹൃത്ത് ശരത്ജി നായരെയും ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. തലങ്ങും വിലങ്ങും ചോദ്യങ്ങൾ ചോദിച്ച് ദിലീപിനെ കുഴപ്പിക്കുക എന്ന രീതിയാണ് ക്രൈംബ്രാഞ്ച് ഇന്ന് പുറത്തെടുത്തിരിക്കുന്നത്.